എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ കുറെ ദിവസമായി കണ്ടിട്ട് ഈദ് പ്രമാണിച്ചിട്ടുള്ള വീഡിയോസ് എന്തേ ഇടാത്തത്, അല്ലെങ്കിൽ ഒരു ആ ഒരു ടൈമിൽ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. അപ്പോ ആ സമയത്ത് എനിക്ക് കുറച്ച് ഫാമിലി പരമായിട്ടുള്ള കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈദ് പ്രമാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തത്. എല്ലാവരും ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, ചിലയിടങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വരെ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ തമിഴിൽ കണ്ട് കാര്യം മനസ്സിലായി കാണും, എം കഫേന്റെ പ്രോഡക്ട്സിന്റെ റിവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ബോഡി സ്പാ കിറ്റ് ഉണ്ട്, ആ കിറ്റാണ് ഞാൻ മേടിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബോഡി സ്പായിൽ വരുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് ആണ് ഇത്. എം കഫേന്റെ നാക്കിഡന്റെ റോ കോഫി ബോഡി പോളിഷിംഗ് ഓയിൽ ആണ്. അതിന്റെ ഞാൻ എടുത്ത് കാണിച്ചുതരാം. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി. അപ്പോ വാങ്ങിച്ച ഉടനെ എങ്ങനെ അതിന്റെ റിവ്യൂ കാണിക്കുക, അതുകൊണ്ടൊന്ന് കുറച്ചൊന്ന് യൂസ് ചെയ്തിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. ഒരു മാസത്തോളം ഞാൻ യൂസ് ചെയ്തു, അതായത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒരു ഗ്ലാസ് ആണ്, ഗ്ലാസ് ബോട്ടിലാണ്. തറി വീണ പൊട്ടി പോകും, അതുകൊണ്ട് സൂക്ഷിക്കുക. ഇതിന്റെ അകത്ത് ഒറിജിനൽ കോഫി ഇല്ലേ, അതാണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതിന്റെ സ്മെൽ വന്നിട്ട് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്, ഒരു രക്ഷയില്ല. നമ്മള് കോഫിക്കോ അല്ലേ, ആ കോഫിക്കോയുടെ മുട്ടായ വയലിട്ടില്ലേ, അത് ആ സെയിം ഫ്ലേവർ തന്നെയാണ് ഇതിന്. ആ ഒരു മണം, ആ സെയിം കോഫിക്കോയുടെ മണം തന്നെയാണ്, സെയിം അതിന്റെ സ്മെൽ തന്നെയാണ് ഇതിന്. നമ്മൾ ആദ്യം ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ സർക്കിൾ മോഷൻ എല്ലാം നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 to 10 minutes നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് വിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു പോളിഷിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബോഡിയിലുള്ള ചെറിയ ചെറിയ സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇത് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒരു ചെറു ചൂട് വെള്ളത്തിലാണ് കഴുകിക്കളയുന്നത്. അങ്ങനെ കഴുകുന്നതിലൂടെ നമ്മുടെ മുട്ടിലും കാൽമുട്ടിലും കൈമുട്ടിലും നമ്മുടെ നടുവിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പെയിൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് പ്യുർ അറബിക് കോഫി ആൻഡ് റോസ് ഹിപ്പ് ഓയിലാണ്. റോസ് ഹിപ്പ് ഓയിലിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. റോസ് ഹിപ്പിൻ്റെ തന്നെ ഫേസ് സിറം ഉണ്ട്, അടിപൊളി സിറമാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയൊരു സിറമാണ്, നല്ലൊരു സിറമാണ്. ഞാൻ ഡേ ടൈം യൂസ് ചെയ്യുന്ന ഒരു സിറമാണ് റോസ് ഹിപ്പിൻ്റെത്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചെറിയ ചെറിയ ചുളിവുകൾ, ചെറിയ ചെറിയ കറുത്ത പാടുകൾ, അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡ്രൈനെസ്, അതിനൊക്കെ ഒരു നല്ലൊരു എന്താ, നമ്മുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ഫീലാണ് ഈ ഒരു റോസ് ഹിപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട്, റോസ് ഹിപ്പ് ഫേസ് സിറം കേട്ടോ യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഈ കോഫിയുടെ ഈ ഒരു എന്താണ് ഓയിൽ, അടിപൊളി ഓയിലാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് ആരെങ്കിലും യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് ഇതിൻ്റെ തന്നെ സൈറ്റുണ്ട് കേട്ടോ, കോഫിയുടെ എം കഫേൻ്റെ സൈറ്റുണ്ട്. അതിൽ ഡയറക്റ്റ് കയറി മേടിക്കുവാണെങ്കിൽ ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് പരിചയപ്പെടാം. അത് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ബോഡി സ്ക്രബ്ബറാണ്. സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസ്, അതും നമ്മുടെ കയ്യിലും നമ്മുടെ ഈ മുട്ടിൻ്റെ താഴെയൊക്കെ ഉണ്ടാകുന്ന വൈറ്റ് ഹെഡ്സും, ചില ആളുകൾക്ക് ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവാറുണ്ട് മുട്ടി, നമ്മുടെ കൈമുട്ടില്, കാൽമുട്ടില്, അതുപോലെ നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്തൊക്കെ, നമ്മുടെ പുറത്ത് ഒക്കെ നമുക്ക് ചെറിയ ചെറിയ കുരുക്കൾ. എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ആണെന്ന് തോന്നുന്നു.
ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഞാൻ പക്ഷേ രണ്ട് സ്കിൻ ടൈപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും എനിക്കത് ചെറുതായിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ ഓയിലി സ്കിൻ ആണ്, പുള്ളിക്കാരിക്കും ഉണ്ട്. രണ്ട് ടൈപ്പിലുള്ള സ്കിന്നും ഞാനത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കുരുക്കളൊക്കെ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണിത്. ഇതൊരു രക്ഷയില്ലാത്ത പ്രോഡക്റ്റാണ്. എന്നു വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഗ്ലോ നമുക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് നല്ല സോഫ്റ്റ്. നമ്മുടെ ഈ ചില ആൾക്കാരുടെയൊക്കെ കൈ ഉണ്ടാവില്ലേ, ഭയങ്കര ഹാർഡായിരിക്കും സ്കിന്നിന്, അങ്ങനെയൊക്കെ ഉള്ളവരും. പിന്നെ ഡ്രൈ സ്കിൻ, എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർ ഈ മുരിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇളകി വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കും ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ബോഡി അത്രയ്ക്ക് നന്നായിട്ട് തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നന്നായിട്ട് ക്ലീനും ഫ്രഷും ആക്കി തരുന്നതാണ്. അത്രയും നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്. 100% ഞാൻ ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾക്ക് കണ്ണുമടച്ച് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്, അതായത് ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇത് കുറച്ച് പ്രൈസി ആണെങ്കിൽ കൂടിയും നമുക്ക് ഇത് എങ്ങനെ പോയാലും ഒരു 4-5 മാസം നമുക്ക് യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഇതിലുണ്ട്. ഇതിൻ്റെ മണവും സെയിം നമ്മുടെ കോഫിയുടെ മണം തന്നെയാണ്. നമ്മൾ ചായ ഇടാൻ മേടിക്കുന്ന കോഫിയല്ലേ, ആ കോഫിയുടെ സെയിം സ്മെൽ തന്നെയാണ്. ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ എന്താ പറയുക, ഒരു കൂളിംഗ് എഫക്റ്റാണ് നമ്മുടെ കൈക്ക്. ഇത് ഒന്നുകിൽ ശരീരം നനച്ചതിന് ശേഷം പൗഡർ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ പൗഡറിൽ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിന്റെ സംഭവം എന്ന് പറയുന്നത്. ഇതൊരു നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം താല്പര്യമുള്ളവർക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി. അത്രയ്ക്കും നല്ല പ്രോഡക്റ്റാണ്. ഞാൻ 100, 101% അല്ലെങ്കിൽ 99% ഞാൻ ഇതിന് ഗ്യാരണ്ടി പറയാറ്. അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റാണ്. അമേസിങ് പ്രോഡക്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു എന്താ ഇൻസ്റ്റന്റ് ഗ്ലോ ആണെങ്കിൽ കൂടിയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു വ്യത്യാസം കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബോഡി സ്പാ കിറ്റിൽ വരുന്ന രണ്ടാമത്തെ പ്രോഡക്റ്റ്, സ്ക്രബാണ് കേട്ടോ. ഇതും അടിപൊളി അമേസിങ് പ്രോഡക്റ്റ് ആണ്. അപ്പോ ഇതിൽ വരുന്ന മൂന്നാമത്തെ പ്രോഡക്റ്റ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ, മൈ ഫേവറേറ്റ് 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 പ്രോഡക്റ്റ് ഇതാണ്. ഇത് സംഭവം ബോഡി ലോഷൻ ആണ്. എം കഫേന്റെ നേക്കഡ് ആൻഡ് റോ കോഫി ബോഡി ലോഷൻ ആണ്. ലൈറ്റ് വെയ്റ്റ് നോൺ ഗ്രേസി ജെൽ ലോഷൻ എന്ന് അവരിതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്, നോൺ ഗ്രേസി ആണ്. ചില ആളുകൾക്ക് ഈ പ്രത്യേകിച്ച് ഞാൻ ബോഡി ലോഷൻ യൂസ് ചെയ്യാറില്ല എന്നതാണ് സത്യാവസ്ഥ. കാരണം എനിക്ക് ഒട്ടും തന്നെ, എനിക്ക് കുളിച്ചതിന് ശേഷം ഒട്ടും തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഗ്രേസി ആയിരിക്കുക, ഒട്ടുക, എണ്ണ വെടുക്കു പോലെ നമുക്ക് ഫീൽ ചെയ്യുക, അതൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തരത്തിലുള്ള ബോഡി ലോഷനും യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രോഡക്റ്റ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. കാരണം ഞാൻ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു, യൂസ് ചെയ്തപ്പോൾ എനിക്കധികം റിസൾട്ടൊന്നും ഉണ്ടായില്ല. അതോടൊപ്പം എന്താ സ്റ്റിക്കി ഫീലിങ്സും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോഡി ലോഷനിലോട്ട് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ലായിരുന്നു. എനിക്ക് ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, ബോഡിക്ക് സ്കിന്നിന് നല്ലതാണ്. പക്ഷെ എനിക്ക് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ യൂസ് ഒന്നും വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴ് ഇതിൻ്റെ ഈ കിറ്റിൽ വരുന്ന ലാസ്റ്റ് പ്രോഡക്റ്റ് ഈ ലോഷൻ, ഇതും ഇതിൻ്റെ മണം, ഇത് ഈ പ്രോഡക്റ്റിൻ്റെ മണം, ഈ എല്ലാത്തിൻ്റെയും എല്ലാ പ്രോഡക്ട്സിൻ്റെയും മണം എന്ന് പറയുന്നത് അടിപൊളി മണമാണ്. നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സ്മെല്ലല്ല, അത്രയ്ക്കും നല്ല ഫ്രേഗ്രൻസ് ആണ്. നമുക്കതൊന്ന് കോഫി അതൊന്നും നമുക്ക് വായിൽ വെക്കാൻ തോന്നുന്ന ആ ഒരു ടൈപ്പിലുള്ള ഫ്രേഗ്രൻസ് ആണ് ഇതിലുള്ളത്. ഇത് വന്നിട്ട് എന്താ ഒരു ജെൽ ലോഷൻ ആണ്. നമ്മളത് കയ്യിലെടുക്കുമ്പോൾ നമുക്കത് നമ്മുടെ കയ്യിലേക്ക് വീഴുമ്പോൾ നമുക്കറിയാം നല്ലൊരു തണുപ്പാണ്. അതിന് വെണ്ണ പോലെയാണ് ഇരിക്കുന്നത്. അത് ശരീരത്തൊന്ന് നല്ല പോലെ ഒന്ന് തേച്ച് കഴിയുമ്പോഴത്തേനും, തേച്ചൊരു 1 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അബ്സോർവ് ആവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അബ്സോർവ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഗ്രേസി ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു സംഭവം.
ഒട്ടും ഗ്ലേസി അല്ല നമ്മുടെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നസ് ആണ് ഒരുപാട് നേരത്തേക്ക് നമ്മുടെ സ്കിന്നിൽ ഇത് തങ്ങി നിൽക്കുകയും ഒരു സോഫ്റ്റ്നസ്സും ഒരു മണവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്കത് കിട്ടും കേട്ടോ അതിലൂടെ അപ്പം ഇതും ഒരു അടിപൊളി സംഭവമാണ് അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ചില ആളുകൾക്ക് കാലിന്റെ പാദത്തിൽ വെടിച്ചിലുണ്ടാവും ആ വെടിച്ചിലിന് നമുക്ക് ഇതുപോലത്തെ നമ്മുടെ പിമിക് സ്റ്റോൺ ഇല്ലേ നമ്മുടെ പെഡിക്യൂർ കിറ്റിൽ കിട്ടുന്ന പെഡിക്യൂർ ചെയ്യുന്ന അതേ കാലൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ മിക്ക ആൾക്കാരുടെയും കാണുന്ന ഒരു സംഭവമാണിത് ഈ ഒരു സംഭവത്തില് കോഫിയുടെ സ്ക്രബിലെ അത് കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ആ മാല് വെടിച്ചിരിക്കുന്നില്ലേ അവിടെ നന്നായിട്ട് എന്നും അത് കറക്റ്റ് റൊട്ടീൻ പോലെ നിങ്ങളത് നൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിന്റെ അടിവശം മൊത്തത്തിലും അതായത് ആ വെടിച്ചിലുള്ള സ്ഥലത്തും കാലിന്റെ അടിവശത്തും നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾ അതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ കാലിന്റെ അടി ഭാഗം ചിലവർക്ക് ഭയങ്കരമായിട്ടും ഡ്രൈ ആയിട്ടും ഭയങ്കര തിക്കായിട്ടും ആയിരിക്കും ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് അപ്പോൾ ഇന്നത്തെ ബോഡി സ്പായിൽ വരുന്ന സംഭവം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ ഇതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ അതിന് ഞാൻ റിപ്ലൈ തരാം കേട്ടോ നമുക്ക് അടുത്ത കിടിലം ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.